ഹായ് ഫ്രണ്ട്സ് ഇത് ലണ്ടൻ ബ്രിഡ്ജ് ഓപ്പനിങ്ങിൻ്റെയും ക്ലോസിംഗിൻ്റെയും ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്നലെ ലണ്ടൻ ബ്രിഡ്ജിൽ പോയപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഇത് താഴെ ഒരു കപ്പൽ പോകാൻ വേണ്ടി കപ്പലാണോ ഒരു ഒരു ഹൈറ്റ് കൂടിയ ഒരു ഒരു ചെറിയ ബോട്ടാണോ എന്നറിയില്ല പക്ഷെ അത് പോകാൻ വേണ്ടി ഇങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് രണ്ട് ഭാഗത്തെയും ഗേറ്റ് ക്ലോസ് ആക്കിയിട്ട് ആ ടാറിട്ട റോഡാണത് ആ റോഡ് പോലും നടുക്കോടെ പിളർന്ന് അവർ പൊക്കി മാറ്റി അത് നേരം പൊക്കി വെച്ച ശേഷം അത് താഴെ നമുക്ക് ബോട്ട് പോകുന്നതും ഇനി കാണാം അങ്ങനെ കാണുന്നൊരു വ്യൂ ആണ് ഇതൊരു അപൂർവമായി അപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല ഇങ്ങനെ താഴെ വലിയൊരു ബോട്ട് ഹൈറ്റുള്ള ബോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇവരിങ്ങനെ തുറക്കുന്നത് ഈ തുറക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തും പോലീസുകൾ കാവൽ നിൽക്കും അതിനുശേഷം അവർ ഗേറ്റ് അടയ്ക്കും ഗേറ്റ് അടച്ച ശേഷം ഒരു അനൗൺസ്മെന്റ് വരും അത് അതിനുശേഷം ഇവര് പോലീസ് നമ്മുടെ നമ്മൾ നടന്നു പോകുന്ന ആ ഗേറ്റിന്റെ അവിടെ കാവൽ നിൽക്കും റോഡ് പോകുന്ന ഗേറ്റ് കുറച്ച് ഈ ഗേറ്റിന്റെ അപ്പുറത്താണ് അപ്പോൾ നമ്മൾ ഇത് കണ്ട് കഴിയുന്നവരെ നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് ബോട്ട് കുറച്ച് കഴിഞ്ഞ ബോട്ട് വരുന്നുണ്ട് എല്ലാവരും ബോട്ടിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ നോക്കുന്നത് ഇത് ഇങ്ങനെ പതുക്കെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ബോട്ട് വരുന്നുണ്ട് ആ ബോട്ട് നല്ല ഹൈറ്റുള്ള ബോട്ടാണ് എല്ലാവരും ഞാൻ അതിലോട്ടാണ് നോക്കുന്നത് ബോട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ വരും അത് എത്തിയിട്ടില്ല അങ്ങനെ ബോട്ട് വരാറായിരിക്കുകയാണ് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നമ്മുടെ നാട്ടിലെല്ലാം രണ്ട് ഒരു റോഡ് പിളർന്ന് നടുവോടെ പിളർന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ അത്രയും വലിയൊരു ടാറിട്ട റോഡ് ഇരുമ്പിൻ്റെ ഈ ഇരുമ്പിൻ്റെ പാലത്തിൻ്റെ മുകളിൽ രണ്ടായി തുറക്കുകയാണ് അപ്പോൾ ഇത് കാണാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ആ ബോട്ട് വന്നിരിക്കുകയാണ് ഈ ബോട്ടിന് വേണ്ടിയാണ് ഈ ഒരു ബോട്ടിന് ഹൈറ്റിന് കൊണ്ട് ഹൈറ്റുള്ള കൊണ്ടാണ് ഈ ലണ്ടൻ വെച്ച് ഇവർ തുറന്നു കൊടുത്തത് ഇപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ തുറന്നു കൊടുക്കാറുണ്ട് പക്ഷേ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഹൈറ്റുള്ള ബോട്ട് വരുമ്പോൾ തുറക്കുന്നത് ഇത് ചെറിയ ബോട്ടുകൾക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അങ്ങനെ തുറക്കു തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടാക്കിയത് എയ്റ്റീൻ എയ്റ്റി സിക്സ് ഏപ്രിൽ ട്വൻറ്റി ടു തൊട്ടാണ് ഇത് കൺസ്ട്രക്ഷൻ എൻഡായത് ഇതിൻ്റെ പണി പൂർത്തിയായത് എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് ഇത് പബ്ലിക്കായിട്ട് തുറന്നു കൊടുത്തതും ആൾക്കാർക്ക് വേണ്ടി ഇത് റോഡ് യൂസ് ചെയ്യാൻ കൊടുത്തതും എയ്റ്റീൻ നയൻറ്റി ഫോർ തന്നെയാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ഹൊറീസ് ജോൺസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നയൻ ഫോർട്ടി ആണ് അതായത് ടു ഹൺഡ്രഡ് നയൻറ്റി മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ടു ഹൺഡ്രഡ് തേർട്ടീൻ ഫീറ്റാണ് അതായത് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് തേർട്ടി ടു ആൾക്കാരാണ് ഇതിനുവേണ്ടി സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തത് ഈ ഒരു ബ്രിഡ്ജ് പൂർത്തിയാൻ വേണ്ടി ഓവറാൾ ഒരു ആയിരത്തി ഇരുന്നൂറ് വർക്കേഴ്സാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാൻ വേണ്ടി എല്ലാ ഭാഗത്തും കൂടെ എല്ലാ സെക്ഷനിലും കൂടെ ഇതിന് വേണ്ടി വർക്ക് ചെയ്തത് ഇതിൻ്റെ വർക്കിന് വേണ്ടി ടോട്ടലായി മൂന്ന് ടെൻഡർ എടുത്തത് അവർ എട്ട് കോൺട്രാക്റ്റ് മൂലമാണ് എട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അയേൺ വർക്ക് ഒരു കോൺട്രാക്റ്റ് അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കിൽ മറ്റ് ലൈറ്റിങ് അങ്ങനെ എല്ലാ വർക്കും കൂടെ എട്ട് കോൺട്രാക്റ്റിലും കൂടെ ഒരു ഏകദേശം അന്നത്തെ കാലത്തെ അതായത് നൈറ്റീൻ നയൻറ്റി ടു നയൻറ്റി ഫോർ സമയത്ത് ഈ പൗണ്ടെന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് ലാക്ക് തേർട്ടി തൗസൻഡ് പോണ്ടാണ് അതായത് എയ്റ്റ് ലാക്ക് തേർട്ടി തൗസൻഡ് പോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസൊക്കെ ആകുമ്പോൾ എയ്റ്റ് ക്രോർ നയൻറ്റി നയൻ ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി നയൻ ആണ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് അതായത് എട്ട് കോ എട്ട് കോടിയോളം രൂപയാണ് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുവാൻ വേണ്ടി അന്ന് യൂസ് ചെയ്തത് അതായത് ഇന്ത്യൻ അവിടുത്തെ പോണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് ലാക്ക് തേർട്ടി തൗസൻഡ് പോണ്ട് ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ എയ്റ്റ് ക്രോർ നയൻറ്റി നയൻ ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് ആണ് ആ എമൗണ്ട് വന്നത് മൊത്തം ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ൻ ഭിഷ എന്ന ഈ പേര് റോമൻ റോമൻകാലം മുതൽ സെൻട്രൽ ലണ്ടനിലെ ലണ്ടൻ നഗരത്തിനും സൗത്ത് വർക്കിനുമിടയിൽ തേംസ് നദിയിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി ചരിത്രപരമായ ക്രോസിംഗുകളെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഗതാഗതത്തിനായി തുടർന്ന് നിലവിലെ ഈ ക്രോസിംഗ് സ്ഥാപിച്ചത് ഇത് സിക്സ് ഹൺഡ്രഡ് വർഷം ആ സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് പഴക്കമുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച മധ്യകാലഘടനയെ മാറ്റി മാറുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഇതൊരു ഓൾഡസ്റ്റ് റിവർ ക്രോസിംഗ് ഇൻ ലണ്ടാണ് ലണ്ടൻ ബ്രിഡ്ജ് ഒരു വർഷം വൺ ഇയറിൽ ഓപ്പണിങ് ആൻഡ് ക്ലോസിംഗ് ചെയ്യുന്നത് എയിറ്റ് ഹൺഡ്രഡ് ടൈംസ് ആണ് പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിനു വേണ്ടി ഈ തൂക്കുപാലം ഓപ്പണിങ് ക്ലോസിംഗ് ചെയ്തത് ഒരു വർഷത്തിൽ സിക്സ് തൗസൻഡ് ടൈംസ് ആണ് ഉണ്ട് സിക്സ് തൗസൻഡിൻ്റെ മുകളിൽ സിക്സ് തൗസൻഡും സെവൻ തൗസൻഡ് ടൈംസിലാണ് വൺ ഇയറിൽ ഇത് ഓപ്പണിങ് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുമ്പോൾ അവർ തൂക്കുപാലം ഓപ്പണിങ് ക്ലോസിങ് ചെയ്ത് നോക്കിയത് ടാർ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ ഓഫ് സൗത്ത് പാർക്കിൻ്റെ സ്ഥലത്താണ് വൺ ഇയറിൽ ഇതിനെ വിസിറ്റ് ചെയ്യുന്ന ജനങ്ങളത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് പീപ്പിളാണ് അതായത് അഞ്ച് ലക്ഷം ഫൈവ് ലാക്ക് പീപ്പിളാണ് വൺ ഇയറിൽ ഈ ലണ്ടൻ ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യുന്നത് ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും രണ്ടും രണ്ടാണ് ഇത് രണ്ടും ഒരേ ഒരു റിവറിനെയാണ് ക്രോസ് ചെയ്യുന്നത് രണ്ടും ക്രോസ് ചെയ്യുന്നത് റിവർ തീംസ് എന്നൊരു റിവറിനെയാണ് ഇത് തമ്മിൽ പതിമൂന്ന് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ലണ്ടൻ ബ്രിഡ്ജും ഈ ടവർ ബ്രിഡ്ജും തമ്മിലുള്ളത് ഒരു ദിവസം മുഴുവൻ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവത്തൊരു വ്യൂസാണ് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൽ ടവർ ബ്രിഡ്ജിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ആ വ്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കത് അതിനനുസരിച്ച് പാർക്കും അവിടെ കളിക്കാൻ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വ്യൂസും അവിടെ കാണാൻ പറ്റും